മതിയായ യോഗ്യത ഉണ്ടായിരുന്നിട്ടും ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ബാഡ്മിന്റൺ ടീമിൽ നിന്ന് മലയാളി താരം അപർണ ബാലനെ തഴഞ്ഞു. ഇന്ത്യൻ ബാഡ്മിന്റൺ ടീം പരിശീലകൻ പുല്ലേല ഗോപിചന്ദിന്റെ മകളെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് തന്നെ തഴഞ്ഞതെന്നാണ് അപർണയുടെ ആക്ഷേപം. ഇത് മൂന്നാം തവണയാണ് പ്രധാനപ്പെട്ട രാജ്യാന്തര ടൂർണമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിൽ നിന്ന് അപർണ ബാലൻ അവസാന നിമിഷം തഴയപ്പെടുന്നത്. മുൻപ് കോമൺവെൽത്ത് ഗെയിംസ് ടീമിൽ നിന്നും ഏഷ്യൻ ഗെയിംസ് ടീമിൽ നിന്നും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവസാന നിമിഷം ഒഴിവാക്കിയിരുന്നു. ഇത്തവണ വില്ലനായത് ബാഡ്മിന്റൺ പരിശീലകൻ ഗോപിചന്ദ് തന്നെയാണെന്ന് അപർണ പറയുന്നു. മകൾ ഗായത്രിയെ ടീമിൽ ഉൾപ്പെടുത്താൻ ഗോപിചന്ദ് ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുവെന്നാണ് ആക്ഷേപം. ഗോപിചന്ദിന്റെ മോളെ എടുക്കണമെങ്കിൽ അതിനു മുമ്പ് അതിലും പോയിന്റ്സ് ഉള്ള ഒരു കുട്ടിയും കൂടി ഉണ്ട്, അപ്പൊ അവളെയും കൂടി എടുത്തു. അങ്ങനെയാണ് ആറ് സിംഗിൾസ് വന്നത്. അപ്പൊ ഞങ്ങളെ ഒഴിവാക്കിയിട്ടാണ് ഈ രണ്ട് സിംഗിൾസ് പ്ലേയേഴ്സിനെ അതിൽ കയറ്റിയിരിക്കുന്നത്. സെലക്ഷൻസ് വെച്ചിട്ട് കൂടിയും ഞങ്ങള് പ്രൂവ് ചെയ്തിട്ടും കൂടിയും ഞങ്ങളെ ടീമിൽ എടുക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ വേഷമായിട്ടുള്ള കാര്യമാണ്. 2012 മുതൽ 2016 വരെ തുടർച്ചയായി ദേശീയ ചാമ്പ്യനായിരുന്ന അപർണയെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ വിചിത്രമായ വാദങ്ങളാണ് ബാഡ്മിന്റൺ അസോസിയേഷൻ നിരത്തുന്നത്. ടീമിൽ സിംഗിൾസ് താരങ്ങളെ കുത്തിനിറച്ചതോടെ ഡബിൾസ് താരങ്ങൾക്ക് പരിക്കു വന്നാൽ പകരം കളിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിൽ ടീം ഇവന്റില് മൂന്ന് സിംഗിൾസും രണ്ട് ഡബിൾസും ആണ് അതിന്റെ ഫോർമാറ്റ്, ശരിക്കുള്ള ഫോർമാറ്റ്. അപ്പം അതിൽ മൂന്ന് സിംഗിൾസിന് എത്ര മാക്സിമം വന്നാൽ ബാക്കപ്പ് എന്ന് പറഞ്ഞാലും അഞ്ച് പ്ലേയേഴ്സിനെ എടുക്കുള്ളൂ. സാധാരണ ഇതുവരെ കൊണ്ടുപോയാലും അത്രേ എടുത്തിട്ടുള്ളൂ. ഇത്തവണ ആറ് സിംഗിൾസ് പ്ലേയേഴ്സിനെ എടുത്തു, എന്നിട്ട് ഡബിൾസിന് ഒരൊറ്റ ബാക്കപ്പ് പോലും എടുത്തിട്ടില്ല. അപർണയ്ക്ക് പിന്തുണയറിയിച്ച് ജ്വാല കുട്ട ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അജിത് കെ ജോസഫ്, മനോരമ ന്യൂസ്, കൊച്ചി.